ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ തർക്കം രൂക്ഷമാവുകയാണ്. വിശദാംശങ്ങളുമായി സച്ചിൻ ചേരുന്നു. സച്ചിൻ, എന്താണ് കൗൺസിൽ യോഗത്തിനിടെ പ്രതിപക്ഷവും BJP അംഗങ്ങളും തമ്മിലാണ് തർക്കമുണ്ടായത്. പാലക്കാട് നഗരസഭയിൽ അതിരൂക്ഷമായ വാഗ്വാദം തുടരുകയാണ്. ഭരണപക്ഷമായ BJP അതുപോലെ തന്നെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനും പ്രതിപക്ഷവും തമ്മിലാണ് അവിടെ വാക്കുതർക്കം. സച്ചിൻ ചേരുന്നു. സച്ചിൻ, വലിയ തർക്കം നടക്കുകയാണ് പാലക്കാട് നഗരസഭയിൽ. പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷമായ BJP അധ്യക്ഷയും തമ്മിലാണ് തർക്കം. എന്താണ് വിശദാംശങ്ങൾ? കോൺഗ്രസിലെ അംഗങ്ങളാണ് BJP അംഗങ്ങളുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ദേശീയ സമിതി അംഗം എൽ ശിവരാജൻ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ചു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങളായിരുന്ന LDFും UDFുമാണ് BJPക്കെതിരെ വാദങ്ങൾ ഉന്നയിച്ചത്. തുടർന്നാണ് കയ്യം കളി, അതായത് എന്നെ സംസാരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ ബഷീർ എന്ന് പറഞ്ഞ അംഗം ചെയർപേഴ്സണുമായി കയറി കയറുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റത്തിലും കയ്യം കളിയിലും വരികയായിരുന്നു. പാലക്കാട് നഗരസഭയിൽ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷമായ BJPയും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുകയാണ്. നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനുമായിട്ടാണ് പ്രതിപക്ഷത്തെ അംഗങ്ങൾ വാക്തർക്കത്തിൽ ഏർപ്പെട്ടത്. നഗരസഭയുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഉന്നയിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ചാണ് പ്രശ്നമുണ്ടായതെന്നാണ് സൂചന. പാലക്കാട് നഗരസഭയിൽ ഭരണപക്ഷമായ BJPയും അതുപോലെ പ്രതിപക്ഷമായ കോൺഗ്രസും തമ്മിലുള്ള വാക്ക് തർക്കം അതിരൂക്ഷമായി തുടരുകയാണ്.
പാലക്കാട് നഗരസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള വാക്വാദം തുടരുകയാണ്. സച്ചിൻ ചേരുന്നു. സച്ചിൻ, ഏത് സാഹചര്യത്തിലാണ് ഇവർ തമ്മിലുള്ള വാക്വാദം രൂക്ഷമായത്? ഷമ്മി, ഇന്നലെ തന്നെ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ വലിയ രൂക്ഷ വിമർശനം പാലക്കാട്ടെ ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. അതിനാൽ തന്നെ വലിയൊരു രാഷ്ട്രീയ പോർവിളികൾ ഇന്നത്തെ നഗരസഭ യോഗം തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള വോട്ടിടിവ് വന്നിരുന്നു. ഇതിനെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ തുടക്കം മുതൽ ചോദ്യം ചെയ്തിരുന്നത്. ഓരോ ഘട്ടങ്ങളിലും, ചർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഈ വോട്ട്, ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി എന്ന രീതിയിലുള്ള ചോദ്യമാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെയുള്ള ആയുധമായി നെല്ല് കർഷകരുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് പാലക്കാട് നഗരസഭ കൗൺസിൽ ആരംഭിച്ചത്. ആദ്യം തന്നെ കൗൺസിലർ ശശിയുടെ നേതൃത്വത്തിൽ നെല്ലിന്റെ കേന്ദ്ര സർക്കാർ നെല്ലിന് തുക അനുവദിച്ചിട്ട് ഇവിടുത്തെ കർഷകർക്ക് അത് കിട്ടിയില്ല എന്ന രീതിയിലുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഇതിനെ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടോടെ ചോദ്യം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം സംസ്ഥാന സർക്കാർ അടക്കം കർഷകർക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ക്രൂരതയാണ് നെൽകർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്ന് എൽ ഡി എഫിന്റെ അംഗങ്ങൾ എല്ലാവരും പറഞ്ഞു. ഇതിനെ പിന്തുണക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു യു ഡി എഫ് അംഗങ്ങളുടെയും വാദം. എന്നാൽ ഭരണം, അതായത് വോട്ടുകൾ നഗരസഭയിലെ ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ടുകളിൽ വലിയ ഇടിവ് സംഭവിച്ചത് മറച്ചു വെക്കാൻ വേണ്ടി ഇത്തരം വാദപ്രതിവാദങ്ങൾ എടുത്തിടുകയാണ് ഭരണപക്ഷം ചെയ്യുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷാംഗങ്ങൾ ഭരണപക്ഷത്തിന് നേരെ ഉന്നയിച്ചത്. തുടർന്ന് ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുതിർന്ന അംഗം എൻ ശിവരാജൻ അടക്കമുള്ള ആളുകൾ പാലക്കാട്ട് ബി ജെ പിയുടെ വോട്ടിൽ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളുടെ വോട്ടാണ് പോയത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത്. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങളും തിരിച്ചു ചോദിച്ചു, വോട്ടിൽ വീഴ്ച വന്നത് ആരുടേതാണെന്ന് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന കാര്യങ്ങളൊക്കെയാണ് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ അംഗങ്ങൾ ഉന്നയിച്ചത്. അതിനുശേഷം കോൺഗ്രസിലെ മൻസൂറും അതേപോലെ തന്നെ ലീഗ് അംഗവും സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് ചെയർപേഴ്സണുമായി വാക്കേറ്റം ഉണ്ടായിരിക്കുന്നത്. കാരണം നിലവിൽ പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസും ലീഗും തമ്മിൽ പടലപ്പിണക്കങ്ങൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ ലീഗ് അംഗം സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ പിന്നിലുണ്ടായിരുന്ന കോൺഗ്രസ് അംഗം മൻസൂർ എന്ന് പറഞ്ഞ കൗൺസിലർ, ഞാനാണ് ആദ്യം എഴുന്നേറ്റത്, എന്നെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മൻസൂറിനെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ മുൻപിലുണ്ടായിരുന്ന ലീഗ് അംഗം ബീരാൻ ബാബു, ഞാനാണ് ഫസ്റ്റ് എഴുന്നേറ്റത് എന്ന് പറഞ്ഞ് ചെയർപേഴ്സണുമായി കയർത്ത് കയറുകയായിരുന്നു. ഇരുവരും തമ്മിൽ, ചെയർപേഴ്സണും ബീരാൻ ബാബും തമ്മിൽ കയർത്തിനെ തുടർന്നാണ് കയ്യാങ്കളിയിലേക്കും അതേപോലെ തന്നെ വാക്കേറ്റത്തിലേക്കും നഗരസഭാ കൗൺസിൽ എത്തിയത്. ബി ജെ പിയുടെ വോട്ടിരിവിനെ മറച്ചുവെക്കാൻ വേണ്ടി പ്രതിപക്ഷ അംഗങ്ങളോട് കയർത്ത് കയറുകയാണ് ചെയർപേഴ്സൺ ചെയ്യുന്നത് എന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷ അംഗത്തുള്ള കോൺഗ്രസ് കൗൺസിലർ മൻസൂറും അതേപോലെ തന്നെ ലീഗ് അംഗവും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ നിങ്ങൾ തമ്മിലുള്ള നിങ്ങളുടെ മുന്നണിയിലുള്ള അസ്വാരസ്യമാണ് ഈ കൗൺസിലിനകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന രീതിയിലുള്ള തിരിച്ചടിയാണ് ചെയർപേഴ്സൺ നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ കോൺഗ്രസിലെയും ബി ജെ പിയിലെയും തമ്മിലധികം പിണക്കങ്ങളുമാണ് ഇപ്പോൾ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമ്മി.